ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കാലം. ഒരു പ്രാവശ്യം വെക്കേഷനായി നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് മെയിൻ റോഡിൽ നിന്നൊരു 300-400 meters നടക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം രാവിലെ റോഡിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് നടക്കുന്ന വഴിയിൽ എൻ്റെ ഒരു 3 meters മുമ്പ് ഒരു കൊച്ചു പയ്യൻ നിക്കറുമായിട്ട് നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു പട്ടി വന്നിട്ട് അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, പോടാ പട്ടി. പട്ടി അത് ശ്രദ്ധിച്ചില്ല. അവൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, എടാ പോടാ പട്ടി. അപ്പോൾ ആ പട്ടി തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി, എന്നാൽ വാടാ പട്ടി, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അവൻ സൈഡിൽ നിന്ന് ഒരു കമ്പൊടിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് പട്ടി ഓടി മുമ്പോട്ടങ്ങ് പോകുന്നു. ഈ കൊച്ചുപയ്യൻ്റെ ആ ചുറിയുറുക്ക് അന്ന് എൻ്റെ ഹൃദയത്തിൽ തട്ടി. ഞാനത് മനസ്സിൽ കുറിച്ചു. ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ നീ ആരാണ്, നീ ഏതാണ്? അവൻ പറയുന്നു, എൻ്റെ പേര് ഷിയാസ്. ഞാൻ പറഞ്ഞു, നീ എവിടുത്തെയാണ്? ഞാൻ വാടംപറമ്പിൽ ഉസ്മാൻ്റെ മകനാണ്. അന്ന് ഈ ഷിയാസ്, ഉസ്മാൻ്റെ മകൻ, എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാൻ UAE വന്നു, എലീറ്റ് ഗ്രൂപ്പ് ഫോമായി. ആ സമയത്ത് ഉസ്മാൻ അവൻ്റെ മകനൊരു ജോലിക്കായി എന്നെ സമീപിക്കുന്നു. അന്ന് അവൻ BCOM കഴിഞ്ഞ് പാസ്സായ ചെറുപ്പക്കാരനായി മാറിയിരിക്കുന്നു. പിന്നീട് ഞാൻ അവനെ കാണുന്നത് അപ്പോഴാണ്. ഇവൻ നല്ല ചെറുകുള്ള തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കും എന്നപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി. ഞാനവനെ എൻ്റെ ദുബൈയിലുള്ള തെർമോസാറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ അക്കൗണ്ടൻ്റായി അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. ആഷിഹാസാണ് ഇന്ന് നമ്മളെ പിരിഞ്ഞു പോയ ആ കുട്ടി. അവൻ്റെ വാപ്പ വളമ്പറമ്പിൽ ഉസ്മാൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന എൻ്റെ അയൽവാസിയുമാണ്. 10 വർഷത്തോളം ഈ സ്ഥാപനത്തിന് വേണ്ടി സ്തുത്യർഹമായ ജോലി ചെയ്തിരുന്നു ഷിഹാസ്. ഞാൻ എൻ്റെ മക്കളെ കാണുന്നത് പോലെ തന്നെ പ്രത്യേക സ്നേഹം എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. ഇന്ന് രാവിലെ ഞാൻ നാട്ടിൽ നിന്ന് എയർപോർട്ടിലെത്തിയ ഉടൻ എനിക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ വളരെ അവിശ്വസനീയമായ അവൻ്റെ മരണ വാർത്തയാണ്. ദുബായിൽ നിന്നും സലയിലേക്കുള്ള യാത്രാ മധ്യേ അവനും അവൻ്റെ കുടുംബത്തോടൊപ്പം പോകുന്ന വഴിയിൽ അവൻ്റെ പിന്നിലൊരു കാർ വന്നിരിക്കുകയും കാർ നിയന്ത്രണം വിട്ട് വേറൊരു ട്രക്കിലേക്ക് ആക്സിഡൻ്റ് ആവുകയുമാണ് ചെയ്തത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിഹാസ് ഈ ലോകത്തോട് ഞങ്ങളോട് വിട പറഞ്ഞു. സഹോദരതുല്യനായ ഉസ്മാൻ്റെ മകൻ്റെ വേർപാട്, ആ കുടുംബത്തിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നെനിക്കറിയില്ല. പ്രത്യേകിച്ച് അവൻ്റെ ഉമ്മായിക്ക്. ഞാൻ നാട്ടിൽ പോകുന്ന സമയങ്ങളിൽ അവരുടെ വീടിൽ പോവുകയും അവരോട് സംസാരിക്കുകയും ചെയ്യാനുള്ള ആളാണ്. എൻ്റെ വീടും അവൻ്റെ വീടും തമ്മിൽ ഒരു വേലിക്കെട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊരു അവസ്ഥ തരണം ചെയ്യാൻ അവൻ്റെ ഉമ്മായിക്കും വാപ്പായിക്കും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ മക്കൾക്കും കഴിയട്ടെ. അതിനുള്ള ശക്തി അവർക്ക് നൽകാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളും പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും ബാഷ്പഞ്ജലി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു.